അമേരിക്കയിൽ യൂണിവേഴ്സിറ്റി വെടിവെപ്പിൽ 3 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ലാസ് വെഗാസിലെ യൂണിവേഴ്സിറ്റി ഓഫ് നൊവേഡ ക്യാമ്പസിലാണ് വെടിവെപ്പുണ്ടായത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കൊല്ലപ്പെട്ട അക്രമി യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് വെടിവെപ്പുണ്ടായത്. 330 ഏക്കറിൽ 30,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് വെടിവെപ്പുണ്ടായത്. ക്യാമ്പസിലെ ബിസിനസ് ഡിപ്പാർട്ട്മെന്റിൽ അക്രമിയെത്തുകയും പുറത്തുനിന്ന് വിദ്യാർത്ഥികളിലേക്ക് 10 തവണ വെടിയുതിർക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. പോലീസിന്റെ പെട്ടെന്നുണ്ടായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. അക്രമി ക്യാമ്പസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നും സ്ഥലത്തുനിന്ന് ആളുകളോട് മാറാനും പോലീസ് എക്സിലൂടെ അറിയിക്കുകയായിരുന്നു. സർവകലാശാല പെട്ടെന്ന് തന്നെ ഈ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവ സമയം ലാസ് വേഗസിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുകയും മറ്റ് സർവകലാശാലകൾക്ക് അവധി നൽകുകയുമായിരുന്നു. കൊലയാളി 67-കാരനായ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇയാൾക്ക് വെടിവെപ്പ് നടന്ന ക്യാമ്പസുമായി ബന്ധമില്ലെന്നാണ് വിവരം. വെടിവെച്ചതിനു പിന്നിലുള്ള ഉദ്ദേശം അന്വേഷിച്ചു വരികയാണ്. സുരക്ഷയുടെ ഭാഗമായി ക്യാമ്പസ് അടച്ചു. സംഭവത്തിൽ ജോ ബൈഡനും മറ്റു നേതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.